പുള്ളിക്കാരനെന്നെ പിടിച്ച് ഫോട്ടോ എടുക്കാൻ എൻ്റെ തോളത്ത് കൈയിടാൻ വന്നപ്പോൾ ഞാൻ കംഫർട്ടബിൾ ആയിരുന്നില്ല, എനിക്കറിയാത്ത ഒരാളായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ മാറി 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 പോവുകയാണ് ചെയ്തത്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അതൊരു ഭയങ്കര അൺപ്ലസൻറ്റും അൺകംഫർട്ടബിൾ ആയിട്ടുള്ളൊരു സിറ്റുവേഷൻ ആയിരുന്നു. അത് പിന്നെ നിങ്ങൾ വീഡിയോ കണ്ട പോലെ തന്നെയാണ് അവിടെ സംഭവിച്ചത്. സസ്പെൻഡ് ചെയ്തിട്ടുണ്ട് കോളേജിൽ നിന്ന്. അപർണയ്ക്ക് പരാതിയായിട്ട് വല്ലതും മുന്നോട്ട് പോകുന്നുണ്ടോ? ഞാൻ വേറെ പരാതി ആയിരുന്നു. ഇപ്പോൾ ലോ കോളേജാണ്, അവർക്കറിയാലോ എന്താ ചെയ്യേണ്ടതെന്ന്. അതുപോലെ തന്നെ അവരത് ചെയ്തിട്ടുമുണ്ട്. അപ്പോൾ അവരുടെ എന്താ പറയുക നടപടി എനിക്ക് ഞാൻ നോക്കിയിട്ട് തൃപ്തികരമായിരുന്നു. കാരണം ലോ കോളേജിൽ അങ്ങനെ സംഭവിക്കരുതായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ ഐ റെസ്പെക്ട് ദാറ്റ് കോളേജ് അതോറിറ്റീസ് ഡിസിഷൻ. ഈ വർഷത്തെ നാഷണൽ അവാർഡ് നേടി ഇപ്പോൾ മലയാള സിനിമയെ തന്നെ ഉയർത്തിക്കാണിച്ച ഒരു നടിയാണ് നടി അപർണ ബാലമുരളി. സിനിമകളിൽ തിളങ്ങി നിൽക്കുന്ന താരം തന്നെയാണ് അപർണ. കാപ്പ എന്ന സിനിമ റിലീസായി. ഇപ്പോൾ തങ്കം എന്ന ചിത്രം റിലീസിനായി തയ്യാറെടുക്കുകയാണ്. കുറച്ചു ദിവസങ്ങൾക്ക് മുൻപാണ് എറണാകുളം ലോ കോളേജിൽ തങ്കം സിനിമയുടെ പ്രമോഷൻ സന്ദർശനത്തിനിടെ വിദ്യാർത്ഥിയിൽ നിന്നുണ്ടായ മോശപ്പെരുമാറ്റം വാർത്തയായത്. അപർണ മുരളിയോട് ഒരു യുവാവ് പെരുമാറിയത് തീരെ ശരിയായില്ല എന്ന് സോഷ്യൽ മീഡിയ അടക്കം എല്ലാവരും പറഞ്ഞു. എന്നാൽ ഇതിന് പിന്നാലെ അപർണ ഒന്നിനെയും കുറിച്ചും പ്രതികരിച്ച് എത്തിയിരുന്നില്ല. പക്ഷേ ഇപ്പോൾ അപർണയുടെ പ്രതികരണവും സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. തങ്കം സിനിമയുടെ വാർത്താ പ്രസ് മീറ്റിന്റെ ഇടയിൽ വെച്ചാണ് ഒരു അവതാരകന്റെ ചോദ്യത്തിന് താരം മറുപടി നൽകിയിരിക്കുന്നത്. നിയമപരമായി ഒന്നും മുന്നോട്ട് പോവില്ല എന്നും കോളേജ് ആ വിദ്യാർത്ഥിയെ സസ്പെൻഡ് ചെയ്തതിൽ നല്ല തീരുമാനമായി തോന്നുന്നുവെന്നും അത് യോജിക്കുന്നുവെന്നും കോളേജിന്റെ ഇടപെടൽ വളരെ നല്ലതായി തോന്നിയെന്നും കൂട്ടിച്ചേർക്കുന്നു. അത് അപർണ നേരിട്ട രീതിയും സോഷ്യൽ മീഡിയ അഭിനന്ദനം അർഹിച്ചിരുന്നു. അപ്പോൾ ചിത്രത്തിന്റെ പ്രസ് മീറ്റിലുമായി ഇത് ബന്ധപ്പെട്ട അപർണയുടെ ചോദ്യം ചോദിച്ചതിൽ ആദ്യ പ്രതികരണവുമായി താരം എത്തിയത് സോഷ്യൽ മീഡിയയിൽ വൈറലായി. കോളേജ് അധികൃതരുടെ നടപടികളിൽ തൃപ്തിയാണെന്നും എന്താണ് ചെയ്യേണ്ടതെന്ന് കോളേജിന് അറിയാമെന്നും അതുതന്നെയാണ് അവർ ചെയ്തതെന്നും കൂട്ടിച്ചേർത്തു. അതുപോലെ അവർ ചെയ്തിട്ടുള്ള സംഭവത്തിൽ എനിക്ക് വിശ്വാസമുണ്ടെന്നും അവിടുത്തെ സംഭവത്തിൽ അവിടെ കൂടി നിന്നവരെല്ലാവരും മാപ്പ് പറഞ്ഞുവെന്നും കോളേജ് യൂണിയനും കുട്ടികളും എല്ലാം എന്നോട് മാപ്പ് പറഞ്ഞുവെന്നും അത് കോളേജിനെ താൻ ബഹുമാനിക്കുന്നുവെന്നും അപർണ തന്നെ കൂട്ടിച്ചേർത്തു. ഞാനിതിലായിട്ടൊന്നും ചെയ്യാനില്ല എന്നും അന്ന് എനിക്ക് അങ്ങനെ റിയാക്ട് ചെയ്യാൻ തോന്നി, പിന്നീട് അതിനെക്കുറിച്ച് ആലോചിച്ചിട്ടില്ല എന്നും അപർണ തന്നെ പറയുന്നു. പക്ഷേ ഇതിനെ ഇനി മറ്റൊരു രീതിയിലേക്ക് കൊണ്ടുപോയി നിയമപരമായി നേരിടാനൊന്നും താൻ ഇല്ല എന്നും അത്രമാത്രമായി ഒരു പ്രശ്നമായി വലുതാക്കേണ്ട കാര്യമില്ല എന്നും കോളേജ് അതിൻ്റെ ഇടയിൽ ഇടപെട്ടിട്ടുണ്ട് എന്നും അപർണ കൂട്ടിച്ചേർത്തു. രണ്ടാമത് വിദ്യാർത്ഥി കൈ കാണിക്കാൻ വന്നപ്പോഴും കൈ കൊടുക്കാത്തതിൻ്റെ കാരണവും അപർണ വ്യക്തമാക്കി. ആദ്യൊരു ചെറിയ പ്രശ്നം അതിൻ്റെ പേരിൽ ഉണ്ടായതുകൊണ്ട് മനസ്സിൽ വീണ്ടും പേടി ഉണ്ടായിരുന്നു എന്നും അതുകൊണ്ടാണ് കൈ കൊടുക്കാൻ പോലും വിസമ്മതിച്ചതെന്ന് അപർണ പറഞ്ഞു. ആ വേദിയിൽ വെച്ച് തനിക്ക് ചെറുതായി ദേഷ്യം വന്നുവെങ്കിലും പിന്നാലെ ആ കോളേജിലെ എല്ലാവരുടെയും ഇടപെടൽ കൊണ്ട് ആ ദേഷ്യം മാറുകയായിരുന്നു എന്നും ഒരു വിദ്യാർത്ഥി കാരണം മുഴുവൻ കോളേജിനെ പഴിക്കാൻ പാടില്ലല്ലോ എന്നുമാണ് അപർണ തന്നെ ഇവിടെ കാണിക്കുന്നത്. വിനീത് ശ്രീനിവാസൻ, തങ്കം സിനിമയുടെ സംവിധായകൻ സഹീദ് അറഫാത്ത്, ശ്യാം പുഷ്കരൻ, ദിലീഷ് പോത്തൻ, ഫഹദ് ഫാസിൽ എന്നിവരും പ്രസ് മീറ്റിൽ പങ്കെടുത്തിരുന്നു. ലോ കോളേജിലെ മീറ്റിംഗിൽ ഇതിൽ ചിലർ മാത്രമാണ് എത്തിയത്. വിനീത് ശ്രീനിവാസനും അപർണയും ഇരിക്കുന്ന വേദിയിലേക്ക് അപർണയുടെ പേര് പറഞ്ഞ ഉടനെ തന്നെ കൂട്ടം കൂടി നിന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ നിന്ന് ഒരു യുവാവ് കയറി വരികയും അപർണയ്ക്ക് പൂ കൊടുക്കുകയും ചെയ്തു. അപർണ പൂ സ്വീകരിച്ചതും പിടിച്ച് എഴുന്നേൽപ്പിൽ നിന്ന് ബലമായി ഫോട്ടോ എടുക്കാൻ തീരുമാനിക്കുകയായിരുന്നു. ഫോട്ടോ എടുക്കുന്ന സമയം വിദ്യാർത്ഥി അപർണയുടെ പെർമിഷൻ ഇല്ലാതെ തോളിൽ കൈയിടുകയും അത് അപർണയ്ക്ക് ഇഷ്ടപ്പെടാതെ വരികയും അപർണ ഒഴിഞ്ഞു മാറുകയും ചെയ്ത വീഡിയോ സോഷ്യൽ മീഡിയയിൽ വൈറലായിരുന്നു. ഒരു അനുവാദമില്ലാതെ മറ്റൊരു ആളുടെ ദേഹത്ത് കൈവയ്ക്കാൻ ആർക്കും അർഹതയില്ല എന്നും താരമായാലും മറ്റേത് വ്യക്തിയായാലും എന്നുള്ള കാര്യമാണ് അടിസ്ഥാനമായി ഇവിടെ കാണുന്നത്. കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.